എവ്രി വൺ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നിങ്ങളുടെ സഹായം കൊണ്ട് നമ്മുടെ ചാനൽ ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 4 മാസം മുന്നാണ് നമ്മളൊരു കുട്ടീനെ സ്പോൺസർ ചെയ്തത്. ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ സ്പോൺസർ ചെയ്തിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ പേര് ഹേമ എന്നാണ്. ഹേമയുടെ ഫോട്ടോ ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല, ആളുടെ ഐഡന്റിറ്റി എക്സ്പോസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഹേമ പഠിക്കാൻ നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്. ആള് പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്കാണ് മേടിക്കുന്നത്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ആൾ നല്ല ആക്റ്റീവ് ആണ്. ആളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതിന് ട്യൂഷൻ വേണമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ആൾക്ക് മാത്സ് സബ്ജക്ട് തീരെ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പഠിക്കാൻ ഇത്തിരി മടിയാണെന്നാണ് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും അവസ്ഥയാണ്. നമുക്ക് മിക്ക ആൾക്കാർക്കും സ്കൂൾ ടൈമിൽ മാത്സ് സബ്ജക്റ്റിനോട് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലോണം പഠിച്ച് വലിയ ഉയർച്ചയിലേക്ക് ഹേമ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു കേട്ടോ, നിങ്ങളുടെ ഓരോ ലൈക്ക്, ഓരോ വ്യൂ, ഓരോ സബ്സ്ക്രിപ്ഷൻ, ഓരോ ഷെയറാണ് ഹേമേനെ സ്പോൺസർ ചെയ്യാനായിട്ട് സഹായിച്ചത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതിലത്തെ ഒരു പങ്കാളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെരി ബിഗ് താങ്ക് യു ഫോർ ദാറ്റ്. നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ സ്നേഹത്തിനും ഒരു വലിയ വലിയ താങ്ക്സ്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ഓണത്തിന് ഞാൻ ഒരു ഗിവ് അവേ ഗിഫ്റ്റ് അനൗൺസ് ചെയ്തിരുന്നു, അതിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു ഗിവ് അവേ ഗിഫ്റ്റ് ചെയ്യുന്നുള്ളൊരു കാര്യം അവർക്ക് അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലത്തെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർ ബെല്ലൈക്കണിൽ പോയിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതുപോലത്തുള്ള ഗിവ് അവേസ് ഞാൻ ഇനിയും എൻ്റെ ചാനലിൽ ചെയ്യുന്നതാണ്, ഈ അടുത്ത് തന്നെ ഞാൻ ചെയ്യും. അപ്പോൾ കീപ് വാച്ചിങ് മൈ വീഡിയോസ്. ഓക്കെ, പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ. നമ്മുടെ ഗിവ് അവേ ഗിഫ്റ്റിൻ്റെ വിന്നർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആളുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സംഗീത ആൻഡ് ലിയോ ചാനലിൽ ആദ്യമായി ചെയ്ത ഗിവ് അവേ ഗിഫ്റ്റിന്റെ ലക്കി വിന്നറാണ് ഇതായിരിക്കുന്നത് രജില. രജില കണ്ണൂരിൽ നിന്നാണ് വന്നത് കേട്ടോ. രജില ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, കുറേ ആൾക്കാരുണ്ട്. ദേ കണ്ടില്ലേ, രജിലയുടെ ഫുൾ ഫാമിലിയാണ്. പിന്നെ ഒരു വി ഐ പി ഗസ്റ്റിനെ ഞാൻ പരിചയപ്പെടുത്താണ്, ഇതാണ് നമ്മുടെ കശി റൈന നൗറീൻ. റൈന നൗറീൻ പിന്നെ അനീത്തിയാണ്. ഹായ് പറയ്, ഹായ് പറയ്, ഇവിടെ എല്ലാവർക്കും ഹായ് പറയ്. മുഹമ്മദ് അല്ലേ പേര്? മുഹമ്മദ്. ഇവിടെ 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 ഹായ് പറയ്, ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു. പിന്നെ ഒരു വിശേഷം കൂടി ഉണ്ട്, ആളിതേ 4 മന്ത്സ് പ്രഗ്നന്റ് ആണ്. അപ്പൊ ഒരാളും കൂടെ വരുന്നുണ്ട് ഫാമിലിയിലേക്ക്. എന്നാലും ഇത്ര ദൂരം പ്രഗ്നന്റ് ആയിട്ടും കൂടെ ആളുകൾ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പം മെയിൻ തിങ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ഈ കമന്റ് ഇടുമ്പോ, ഈ വീഡിയോ കണ്ടു പോയി കമന്റ് ഇട്ടപ്പോ എന്തായിരുന്നു, ഗിഫ്റ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല, ഗിഫ്റ്റ് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. വെറുതെ ഒന്ന് കണ്ടേരം മോളെ പേര് ജസ്റ്റ് ഒന്ന് ഇടാലോ എന്ന് വിചാരിച്ചു. പേര് ആരാ സജസ്റ്റ് ചെയ്തത്? റൈന നൗറീൻ. അത് റെന നൗറീൻ. റെന എനിക്ക് ഇഷ്ടമാണ്, നൗറീൻ ഹസ്ബൻഡിന് ഇഷ്ടമുള്ളതാണ്. ആ ശരി, റെന നൗറീൻ. അങ്ങനെ പേര് വന്നിട്ടാണ്, എവിടെയെങ്കിലും കേട്ടതാണോ, ബുക്കിൽ വായിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കേട്ട പേരാണോ? ഇന്റർനെറ്റിലല്ല, ആദ്യമേ ഒരു ഇഷ്ടമുള്ള ഒരു പേര്, ഞാൻ പുറത്തുനിന്ന് കേട്ടിരുന്നു റെന. ശരി, അപ്പൊ അതിങ്ങനെ മോണായാലും ഫസ്റ്റ് മോണായാലും റെനാന്ന് ഇടാന്ന് വെച്ചു. അത് ശരി, ഹസ്ബൻഡിന് നൗറിന് ഇഷ്ടം. അപ്പൊ അതും കൂടി ആകുമ്പോ സൗരഭ്യമുള്ളവഴെന്നുള്ളത് റെനക്കുണ്ട്, നൗറിന്ന് പറയുമ്പോ നക്ഷത്രം ഒന്നുണ്ട്. സൗരഭ്യമുള്ള നക്ഷത്രം ഒന്നാണ്. അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത്തെ മകളുടെ പേരും ഹന നൗറി എന്നാട്ടോ, രണ്ടാമത്തെ മകളുടെ പേര് ഇങ്ങനെ. അതും ഹന ഭർത്താവിന് ഇഷ്ടമുള്ള പേരാണ്. അത് ശരി, ഫസ്റ്റിന് നൗറിന് ഇട്ടതുകൊണ്ട് സെക്കൻഡിലും അങ്ങനെ തന്നെ വേണം തീരുമാനിച്ചു. അടിപൊളി കുട്ടി. ഗിഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആരാ വീഡിയോ അനൗൺസ് ചെയ്ത് കേട്ടതാണോ അതോ ആരെങ്കിലും പറഞ്ഞു കണ്ടിട്ട്? പ്രഗ്നൻസി ആയതുകൊണ്ട് കുറച്ച് വീഡിയോസ് കാണാനും ടയർഡ് ആണല്ലോ. കാണുമ്പോ ഫർഹാന എന്റെ സിസ്റ്റർ, അവിടെ വെള്ളക്കണെങ്കിലും കിട്ടിയ സമയത്ത് തന്നെ എല്ലാ വീഡിയോസും അപ്പോൾ കാണുന്നു. കട്ട ഫാനാണ് ഇവിടെ എന്നോട് എന്താ പറഞ്ഞു, പിന്നെ
ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ഉറക്കണില്ല ഉള്ളത്. ഞാൻ ചെയ്ത് ഗിഫ്റ്റാണ് അടിച്ചത്. ഞാൻ മാളിൽ ഇങ്ങനെ വെറുതെ കൂപ്പൺ ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ ഗിഫ്റ്റാണ് അല്ല അല്ല സംഗീത അതോ ഞാൻ വെറുതെ ചുമ്മാ ഇട്ടത് വന്നത് ഇതിന് വേണ്ടിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊന്നും ഞാൻ ഇട്ടത്. വെറുതെ എന്റെ മോളെ പേര് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഫർഹാനിയും കമന്റ് ഇട്ടായിരുന്നു കെൻസ എന്നുള്ള പേര്. കെയ്സ കെൻസ കെൻസ എന്ന പേര് അടിപൊളി നല്ല പേരുടെ സൂപ്പർ പേര്. എങ്ങനെയാണ് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് തോന്നിയത്? ലൈക്ക് എപ്പോഴാണ്? എന്റെ സിസ്റ്റർ ഭയങ്കര സിസ്റ്ററിന് വരാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും സിസ്റ്ററിന് ഒരു വലിയ ഹായ്. എന്റെ സിസ്റ്ററിന്റെ പേരെന്താ? ഫർഹാന. ഫർഹാനക്ക് ഒരു ബിഗ് ബിഗ് ഹായ് കേട്ടോ. അവള് എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് കൂടി. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് നിങ്ങൾ നോക്ക്. വെയിറ്റ് ലോസിന്റെ ആയിട്ടാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. അത് ശരി. ഓക്കെ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് നോക്കിയിരുന്നു. വെയിറ്റ് ലോസ് മറ്റേ കാർഡിയോ വർക്കൗട്ട്, ഫുൾ ബോഡി കാർഡിയോ വർക്കൗട്ട്. ശരി. ഞാൻ കുറച്ച് മടിന്റെ ആളാണ്. മടിയല്ലോസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് 4 മന്ത് അങ്ങനെ പോയത്. മടിന്റെ പ്രശ്നം കൊണ്ടാണ്. അത് ചെയ്യാനായിട്ട് എങ്ങനെയായിരുന്നു? ബുദ്ധിമുട്ടുണ്ടായിരുന്നു? കാരണം അത് ഞാൻ ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് കുഴപ്പമുണ്ട്. വീട്ടിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എക്സസൈസ്. രാവിലെ എണീച്ചു കഴിഞ്ഞാല് ഒന്നിട്ട് മോള് സ്കൂള് വിട്ട് കഴിഞ്ഞാലും അങ്ങനെ ചെയ്യും. അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ പിന്നെ വേറെ ഏതൊക്കെ വീഡിയോസാ ഫോളോ ചെയ്യാറുണ്ട്? അത് ഞാൻ ചോദിക്കട്ടെ. പിന്നെ അധികം വ്ലോഗ് എനിക്ക് ഇഷ്ടം. അത് ശരി. വ്ലോഗ്സ് ആണ് ഇഷ്ടം. വ്ലോഗ് വീഡിയോ കാണലുണ്ട്. അത് ശരി. ഹെൽത്തിനെ പറ്റിട്ടുള്ളതെല്ലാം കൂടുതൽ കാണലുണ്ട്. പിന്നെ അലക്സിന്റെ അലക്സിന്റെ വീഡിയോ ഉണ്ടല്ലോ, അത് കൂടുതൽ എഫക്റ്റീവ് ആവും. ഞാൻ ഇന്നലെ നോക്കിയിരുന്നു മുലപ്പാല് വർദ്ധിക്കുന്നത്. ഓ ശരി. എല്ലാ പ്രഗ്നൻസിലും അങ്ങനെ തന്നെയായിരുന്നു. നോക്കുന്നുണ്ട്. ശരി. ഓക്കെ ഓക്കെ. എന്തെങ്കിലും എന്താ പറയാ ക്രിട്ടിസിസം ഉണ്ടോ? ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്ടമല്ലാത്ത കാര്യം, ഇമ്പ്രൂവ് ചെയ്യണം എന്ന് എന്തെങ്കിലും ഒരു സജഷൻ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും ഇഷ്ടം. അതെയോ? ശരി. ഓക്കെ. കേൾക്കാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സംഗീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിരിച്ചോണ്ടിട്ടുണ്ട്. ശരി. ഓക്കെ ഓക്കെ. ഇഷ്ടമാണ്. ശരി. ശരി. ഞാൻ എന്തായാലും കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. ഫീഡ്ബാക്ക് നമ്മളായിട്ടൊന്നും ചേർത്ത് സംസാരിക്കുന്നില്ല. എങ്ങനെയാണോ ഒരാളോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ എന്തായാലും ഞാൻ എന്താ പറയാ ഇവർക്ക് കുറെ വേറെ സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ വൈകിപ്പിക്കുന്നതിന് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. സോ നമ്മുടെ സംഗീത ആൻഡ് ലിയോ ചാനൽ ആദ്യമായിട്ട് ചെയ്ത ഓണം ഗിവ് അവേ ഗിഫ്റ്റിന്റെ ലക്കി വിന്നർ ആണ് രജുല. അപ്പൊ ഞാൻ ഇതേ ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. ഇതാണ് സംഭവം. നെക്ലെസ് ആണ്, ഗോൾഡ് നെക്ലെസ് ആണ് രജുലയ്ക്ക് കിട്ടുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ്. ആരാണ് ആദ്യം മേടിക്കുക? അമ്മാ സൂപ്പർ സൂപ്പർ. സെക്കൻഡ് ആമ്പാ കിടോ. ഇന്ന് ആയിട്ടുണ്ട്. അനിയത്തി കൊടുക്കോ കൊടുക്കോ കൊടുക്കോ. അപ്പം രണ്ടുപേരും ഷെയർ ചെയ്യണം. തല്ലു പിടിക്കാൻ എന്തിട്ടാ. അമ്മയ്ക്ക് കൊടുക്കോ കൊടുക്കോ. വെരി ഗുഡ്. അല്ല കുട്ടി കേട്ടോ. ഇഷ്ടപ്പെട്ടു.
കൺഗ്രാറ്റുലേഷൻ രജുല. രജുലയുടെ ഫാമിലിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. പിന്നെ താങ്ക് യു സോ മച്ച് ഇത്ര ദൂരെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ കുട്ടീനും കൂടി ഇത്രയും ദൂരെ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് തീരെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇത്രയും എന്താ പറയുക ബുദ്ധിമുട്ടി ആള് രജുല പ്രഗ്നൻറ്റും കൂടിയാണ്. ശരിക്കും ഞാൻ അറിഞ്ഞില്ല കേട്ടോ ആള് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ വീട്ടിലെത്തി കഴിഞ്ഞ ശേഷമാണ് ആൾ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ 4 മാസം പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോൾ അത്രയും എനിക്കറിയാം പ്രഗ്നൻസിയുടെ സ്ട്രഗിൾ. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്ന് എൻ്റെ ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി, ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.